കഴിഞ്ഞ ലോകകപ്പിന്റെ സമയത്തും സഞ്ജുവിന്റെ പേര് നമ്മൾ ഉയർന്നു കേട്ടതാണ്. പക്ഷെ അവസാന നിമിഷം സഞ്ജുവിന് ഇടം കിട്ടിയില്ല. ആ സമയത്ത് നമ്മൾ എല്ലാവർക്കും മലയാളികൾക്കൊക്കെ വലിയ വിഷമം തോന്നിയതാണ്. പക്ഷേ ഇന്ന് സഞ്ജു വിളിച്ചിരുന്നോ? ഈ ടീമിൽ ഇടം കിട്ടിയതിന് ശേഷമോ അതല്ല സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സഞ്ജു വിളിച്ചിരുന്നോ വീട്ടുകാരെ? സാധ്യത എന്തെന്നുള്ള കാര്യം, സാധ്യത പണ്ടേ ഉണ്ടല്ലോ, സാധ്യത പണ്ടേ ഉണ്ടല്ലോ, കിട്ടാതെ പോകുന്നതാണ്. എന്തൊക്കെയോ ചെറിയ ചെറിയ കാരണങ്ങളാൽ അത് സക്സസ് ആകാതെ പോയി. ഇപ്പൊ അത് ടീം കിട്ടിയിട്ടുണ്ട്, സന്തോഷമുണ്ട്. വിളിയൊക്കെ കളി കഴിയുമ്പോഴോ കളിക്കുമ്പോഴൊക്കെ വിളിക്കൊക്കെ ഉണ്ട്. ഇതിനു വേണ്ടി ഇതൊരു വലിയൊരു ആഹ്ലാദമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് എന്റെ പ്രതീക്ഷ, ഇത് 10 കൊല്ലം മുമ്പേ എന്റെ പ്രതീക്ഷയായിരുന്നു. ഞാൻ 10 കൊല്ലം കൊണ്ട് പ്രതീക്ഷിക്കാം. ഞാൻ 2013 മുതൽ എന്റെ മകനെ T20 ഇന്ത്യൻ ടീമിന് പ്രതീക്ഷിക്കാം. എന്റെ നീണ്ട കാത്തിരിപ്പാണ്. 2013 സഞ്ജുവിന്റെ പെർഫോമൻസ് നമ്മളെല്ലാം കണ്ടതാണ്. ബെസ്റ്റ് യങ് പ്ലെയർ ആയിരുന്നു. പിന്നെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലില് 205 ചേസിയതൊരു ഒരു ഇന്നിംഗ്സ് ഉണ്ടായിരുന്നു സഞ്ജുവിന്റെ. ഞാൻ അന്ന് മുതലേ കാത്തിരുന്നൊരു ഇതാണ്. എനിക്കിതൊരു വലിയ സന്തോഷമായി തോന്നുന്നില്ല. ഇന്ത്യൻ ടീമിന്റെ ലോകകപ്പ് കുപ്പായത്തിൽ സഞ്ജു എത്താൻ ഒരല്പം വൈകിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ? 100% എങ്ങനെയായിരുന്നു ഇപ്പം അദ്ദേഹത്തിന്റെ പിതാവ് സഞ്ജു സാംസന്റെ പിതാവ് എന്ന ചെറുപ്പം തൊട്ട് സഞ്ജുവിന് വേണ്ട പിന്തുണ നൽകുക, സഞ്ജുവിൽ ഒരു ക്രിക്കറ്റ് താരമുണ്ടെന്ന് കണ്ടെത്തുക, അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക, ഒപ്പം സഞ്ചരിക്കുക, ഇത്ര വലിയൊരു നേട്ടത്തിലെത്തുമ്പോൾ സന്തോഷമാകുക, എങ്ങനെയായിരുന്നു സഞ്ജുവിന്റെ യാത്ര, സഞ്ജുവിനൊപ്പമുള്ള യാത്ര, അദ്ദേഹത്തിന്റെ ഒരു കരിയർ, ഇങ്ങനെ ഇന്ത്യൻ കുപ്പായത്തിൽ ലോകകപ്പ് കുപ്പായത്തിൽ സഞ്ജുവിനെ കാണാൻ സാധിക്കുമെന്നുള്ള ഒരു സന്തോഷം മലയാളികളെ സംബന്ധിച്ച് ഏറെയുള്ള ഒരു നിമിഷമാണ്. എന്താണ് സഞ്ജു സാംസന്റെ അച്ഛന് പറയാനുള്ളത്? അണ്ടർ 14 മുതൽ അവ ഇന്റർനാഷണൽ ആണ്. അണ്ടർ 14, 15, 16, 17, 18, 19 ഇത്രയും കാലം കണ്ടിന്യൂ അവൻ ഇന്ത്യ ക്യാമ്പ് ഷെയർ ചെയ്തതാണ്. അണ്ടർ 19 കഴിഞ്ഞ് അണ്ടർ 23 ഇന്ത്യ കളിച്ചു. അപ്പൊ ഇതൊരു പുതിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല സാർ. എനിക്ക് എന്റെ മകൻ ഡിസർവ് ചെയ്തിരുന്നു. പല കാരണങ്ങൾ, ചെറിയ ചെറിയ ഡിസ്റ്റർബൻസുകളാൽ അവൻ ഇതുവരെ എത്താതെ പോയി. ഇപ്പൊ എത്തിയതിൽ സന്തോഷമുണ്ട്. ഇനി അവൻ അവന്റെ പെർഫോമൻസിലാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഞാൻ അവനെ നോക്കുന്നു. തീർച്ചയായും അഭിനന്ദനങ്ങൾ നേരുകയാണ്. തീർച്ചയായും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള, ഏറെ അഭിമാനം തുളുമ്പുന്ന ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വളരെയധികം നന്ദി ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. സർ